മഴ കനത്തതോടെ മഴക്കെടുതികളും രൂക്ഷമാവുകയാണ്. തിരുവനന്തപുരം കിളിമാനൂരിൽ മഴക്കുഴിയിൽ വീണ് 2 വയസ്സുകാരിക്ക് ജീവൻ നഷ്ടമായി. വെള്ളാരംകുന്ന് വീട്ടിൽ രാജീവ് വർഷ ദമ്പതികളുടെ മകൾ രൂപയാണ് മരിച്ചത്. കനത്ത മഴയിൽ തൃശൂർ പാലപ്പള്ളി എച്ചിപ്പാറ പ്രദേശങ്ങളിൽ മലവെള്ളപ്പാച്ചിലുണ്ടായി. എച്ചിപ്പാറ സ്കൂളിന് സമീപത്തെ തോട് കരകവിഞ്ഞ് സമീപത്തെ വീടുകളിലും പറമ്പുകളിലും വെള്ളം ഇരച്ചുകയറി. കനത്ത നീരൊഴുക്കിൽ ചക്കുങ്ങൽ നസീറിന്റെ വീട്ടുമതിൽ തകർന്നു. എച്ചിപ്പാറ മദ്രസയിലും വെള്ളം കയറി. തൃശൂർ വടക്കാഞ്ചേരിയിൽ വീടുകൾക്ക് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണു. കുമ്പളങ്ങാട് ആയുർവേദ ആശുപത്രിക്ക് സമീപമുള്ള 4 വീടുകളിലേക്കാണ് മണ്ണിടിഞ്ഞു വീണത്. 3 വീടുകൾക്ക് ഭാഗികമായി കേടുപാട് സംഭവിച്ചു. പാലക്കാട്ടെ ഇഞ്ചിക്കുന്ന് ശിങ്കപ്പാറ റോഡിലും മണ്ണിടിച്ചിലുണ്ടായി. രാവിലെ മുതൽ പെയ്ത ശക്തമായ മഴയിൽ കുന്നിന്റെ ഒരു ഭാഗം അടർന്ന് റോഡിലേക്ക് പതിക്കുകയായിരുന്നു. ഇഞ്ചിക്കുന്ന് സന്ദർശിക്കാൻ പോയ 2 വാഹനങ്ങൾ തിരിച്ചിറക്കാനാകാതെ കുടുങ്ങി. പിന്നീട് മണ്ണാർക്കാട് നിന്നും അഗ്നിശമന സേനയെത്തി റോഡിലെ മണ്ണ് മാറ്റിയതോടെയാണ് വാഹനങ്ങൾ തിരിച്ചിറക്കാനായത്. മഴ കനത്തതോടെ പാലക്കാട് നെല്ലിയാമ്പതി ചുരം റോഡിൽ രാത്രിയാത്ര നിരോധിച്ചു. വടക്കഞ്ചേരി ഓടൻതോട് പുഴയുടെ സമീപത്തെ 8 വീട്ടുകാരെ മാറ്റിപ്പാർപ്പിച്ചു. വീടിലിപ്പുഴ പാലത്തിന്റെ കൈവരി നിറഞ്ഞ് വെള്ളം കുത്തിയൊഴുകുകയാണ്. തളികക്കല്ല്, കടപ്പാറ മേഖലയിലെ തോടുകളും കരകവിഞ്ഞു. കടപ്പാറ പാലം മുങ്ങി ഗതാഗതം സ്തംഭിച്ചു. പീച്ചി ഡാമിന്റെ 4 ഷട്ടറുകൾ കൂടുതൽ ഉയർത്തി. ജലനിരപ്പ് ഉയർന്നതോടെ തമിഴ്നാട്ടിലെ ആളിയാർ ഡാം വീണ്ടും തുറന്നു. 9 ഷട്ടറുകൾ 9 സെന്റിമീറ്റർ വീതമാണ് തുറന്നത്. പുഴയോരവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് മാതൃഭൂമി ന്യൂസ്.